എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്സും അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാവുന്നതുമാണ്. ആദ്യമായി അമ്മയാവുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ് തന്റെ കുഞ്ഞിന് ആവശ്യമായ പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അത് കൂടാതെ തന്നെ മുതിർന്നവർ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ പറയാറുണ്ട് കുഞ്ഞിനെ വിശന്നിട്ടാവും ആവശ്യമായ പാല് കാണില്ല എന്നൊക്കെ. ഇതെല്ലാം തന്നെ അമ്മമാരുടെ മാനസിക സമ്മർദ്ദം കൂട്ടുകയും ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനെ ബാധിക്കുകയും ചെയ്യും. ഈ പറയുന്ന ടിപ്സ് എല്ലാം പ്രയോഗിക്കുക വഴി നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാറ്റം കിട്ടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ടിപ്പ് നമ്പർ 1, ധാരാളം വെള്ളം കുടിക്കുക. പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് പ്രസവം കഴിഞ്ഞ് വയറ് ചാടുമെന്ന് ആലോചിച്ച് വെള്ളം കുടി കുറയ്ക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം ചെന്നാൽ മാത്രമേ മിൽക്ക് പ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. തടിയും വയറും ഒക്കെ നമുക്ക് പിന്നീട് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറയ്ക്കാവുന്നതാണ്. എന്നാൽ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 2, ഫ്രീക്വന്റ് ഫീഡിംഗ്. പാല് കുറവാണെന്നുള്ള ചിന്ത ആദ്യം ഉപേക്ഷിക്കുക, എന്നിട്ട് കുഞ്ഞിന് വിശക്കുമ്പോഴെല്ലാം ഫീഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന് എത്രത്തോളം പാല് വേണമെന്നുള്ള ഒരു സന്ദേശം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയും അതിനനുസരിച്ചുള്ള മിൽക്ക് പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുകയും ചെയ്യും. ആദ്യമൊക്കെ കുഞ്ഞ് കുറച്ച് ദിവസം വിശന്ന് കരയുന്നത് പോലെ നമുക്ക് തോന്നിയാലും അതേ കുഞ്ഞ് പിന്നീട് ആവശ്യത്തിന് പാല് കുടിച്ചിട്ട് സന്തോഷത്തോടെ ഉറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനായിട്ട് നമ്മുടെ ശരീരത്തിന് ക്ഷമയോടെ കുറച്ച് സമയം നമ്മൾ നൽകിയാൽ മാത്രം മതിയാവും. ടിപ്പ് നമ്പർ 3, പ്രോപ്പർ ലാച്ചിങ്. എല്ലാ അമ്മമാർക്കും പ്രോപ്പർ ലാച്ചിങ് എന്താണെന്ന് അറിയണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾ നിപ്പിൾ മാത്രം സക്ക് ചെയ്യുന്നത് വഴി നിപ്പിൾ പെയിൻ, നിപ്പിൾ ക്രാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് വേദന ഉണ്ടാകുന്നത് മൂലം അവർ പാല് കൊടുക്കുന്നത് കുറയ്ക്കാനും അതുമൂലം പാലിന്റെ ഉൽപ്പാദനവും കുറയാൻ സാധ്യതയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അമ്മമാർക്ക് തന്നെ കുഞ്ഞുങ്ങളെ സഹായിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതായത് കുഞ്ഞ് പാല് കുടിക്കാനായിട്ട് വരുമ്പോൾ നിപ്പിളും അതിന് ചുറ്റുമുള്ള ഭാഗവും കൂടി കുഞ്ഞിന്റെ വായിലേക്ക് കടത്തി വെച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ വാ പൂർണ്ണമായിട്ട് കവർ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് വഴി കുഞ്ഞുങ്ങളുടെ വായിലൂടെ എയർ കയറുന്നത് കുറയുകയും പ്രോപ്പർ ലാച്ചിങ് സാധ്യമാവുകയും ചെയ്യും. ഈ പ്രോപ്പർ ലാച്ചിങ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടും. ടിപ്പ് നമ്പർ 4, ഫീഡിംഗ് ഫ്രം ബോത്ത് സൈഡ്സ്. കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റ് ഗ്യാപ്പിൽ രണ്ട് ഭാഗത്ത് നിന്നും ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അഥവാ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയാലും കാൽവെള്ളയിലോ ചെവിയുടെ പുറകു ഭാഗത്തോ പതുക്കെ തിരുമ്മി അവരെ ഉണർത്തിയതിന് ശേഷം ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 5, ഹെൽത്തി ഫുഡ് കൺസംഷൻ. നമ്മുടെ ഡയറ്റിൽ ധാരാളമായി ഇലവർഗങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, പാൽ എന്നിവ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ധാരാളമായിട്ട് നമുക്ക് മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ ശരീരത്തിൽ എത്തുകയും അവ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ആ മരുന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇത് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ബാക്ക് പെയിൻ മാറാനും ഒക്കെ വളരെ എഫക്റ്റീവാണ്. ആദ്യ ഉപയോഗത്തിൽ തന്നെ നമുക്ക് മാറ്റം കണ്ടു തുടങ്ങുന്നതാണ്. എങ്കിലും തുടക്കത്തിൽ 2 ആഴ്ച അടുപ്പിച്ചും പിന്നീട് ആവശ്യാനുസരണവും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ മരുന്ന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിന് വേണ്ടത് 1/2 മുറി തേങ്ങയുടെ 1/2 പാലും 1/2 മുറി തേങ്ങയുടെ 2/2 പാലുമാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിലായിട്ട് ഞാൻ 1-2 ടിപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കുടിക്കാനും പറ്റും, നല്ല മെഡിസിനൽ വാല്യൂ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ശർക്കരയാണ്. ശർക്കര ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് പാനി കാച്ചിയെടുക്കാം. Thank you.
നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഒരു അരിപ്പയിലൂടെ അരിച്ച് ആ വെള്ളമൊക്കെ നമുക്ക് കളയാം. ഒരു കുക്കറിലേക്ക് ഈ ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചവ്വരി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചവ്വരി എന്തിനാ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉലുവയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും പറ്റും. ഈ മെഡിസിൻ കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച രണ്ടാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ക്രീമി ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം ഒരു 10-15 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് രണ്ട് ഏലക്ക എടുത്ത് ചതച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഉലുവ ഓവർനൈറ്റ് കുതിർത്തിട്ടുണ്ടെങ്കിൽ 10 വിസിൽ കേട്ടാൽ മതിയാവും. അല്ല, ഒരു 6-7 മണിക്കൂറൊക്കെ കുതിർത്തിട്ടുള്ളൂവെങ്കിൽ 15 വിസിൽ കേൾക്കേണ്ടി വരും. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്നും കൂടി ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ പാനി കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയിൽ 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുലപ്പാല് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മെഡിസിനാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.